ഹായ് എവരിവൺ, എല്ലാവർക്കും പി എം കെ എജ്യുമീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക്, ഫൈൻഡ് ഔട്ട് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുക. അതിന് നമുക്കിവിടെ കുറച്ച് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്, ഫുഡ്, ഫ്യൂവൽ, ക്ലോത്ത്, ഹൗസ് റെൻറ്റ്, മിസ്ലേനിയസ്. ദെൻ അതിൻ്റെയൊക്കെ ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ട്, വെയ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്പറും വെയ്റ്റും തരികയാണെങ്കിൽ നമുക്ക് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എക്സ് ബാർ വെയ്റ്റഡ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഇതിൽ ഈ ഡബ്ല്യു സൂചിപ്പിക്കുന്നത് വെയ്റ്റാണ്, എക്സ് സൂചിപ്പിക്കുന്നത് വേരിയബിൾസാണ്. ഈ ഒരു കേസിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഡെക്സ് നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എക്സ് താഴേക്ക് എടുത്തിരുന്നതാണ് 352, ദെൻ 220, ദെൻ 230, ദെൻ 160 ആൻഡ് 190. ഓക്കെ, ഇനി അതുപോലെ തന്നിരിക്കുന്ന വെയ്റ്റ് ഞാൻ ഡബ്ല്യു എന്ന് കൺസിഡർ ചെയ്യുകയാണ്. 48, 10, 8, 12, 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനകത്തേക്ക് എന്തൊക്കെ കാണണം? സിഗ്മ ഡബ്ല്യു കാണണം അല്ലേ. സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഈ വെയ്റ്റിനെയാണ് നമ്മൾ ഡബ്ല്യു എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ 48 + 10 + 8 = 12, 15 എല്ലാം കൂടി നമുക്ക് കിട്ടുന്നത് 93 എന്നാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ ഡബ്ല്യു നമുക്ക് എത്ര കിട്ടി? 93 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഡബ്ല്യു ഇൻറ്റു എക്സ്, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ഡബ്ല്യു എക്സ്. ഓക്കെ, അപ്പോൾ 352 × 48 വലിയൊരു സംഖ്യയാണ് വരുന്നത്, 16896 വലിയ സംഖ്യയാണ്. ഇനി അതുപോലെ 220 × 10 അത് വരിക 2200 ആണ്. ദെൻ പിന്നെ വരുന്നത് 230 × 8 ആണ്, ദാറ്റ് ഈസ് 1840. ദെൻ 160 × 12 ആണ്, ദാറ്റ് ഈസ് 1920. ദെൻ 190 × 15, ദാറ്റ് ഈസ് 2850. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതാം. സിഗ്മ ഡബ്ല്യു എക്സ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 25706 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ആവശ്യമായ എല്ലാ കാര്യവും കിട്ടിയല്ലോ. നമുക്ക് അതൊന്ന് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാണ്. ഇത്ര വരുന്നത് 25706 ഡിവൈഡഡ് ബൈ 93. സോ ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് 276.4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം, മറ്റു രീതിയിലുള്ളൊരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കൂ. കമൻറ്റ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ടു കോളേജസ് ഗിവൺ ബിലോ യൂസിങ് സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജസ്. താഴെ നമുക്ക് രണ്ട് കോളേജ് തന്നിട്ടുണ്ട് അല്ലേ, കോളേജ് എ ഉണ്ട്, കോളേജ് ബി ഉണ്ട്. അതിൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മെത്തേഡാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്? വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനാണ് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള സൂത്രവാക്യം നമുക്കറിയാം അല്ലേ, എന്താണ്? എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഇതാണല്ലോ. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. കോളേജ് എ തന്നിട്ടുണ്ട്, കോളേജ് ബി തന്നിട്ടുണ്ട്. കോളേജ് എയിൽ പെർസെൻറ്റേജ് ഓഫ് പാസും അപ്പിയർഡുമാണ്, എത്ര കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, അതിൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്, അവരുടെ കോഴ്സസും നമുക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കോളേജ് എയുടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുന്നു, അതിനുശേഷം കോളേജ് ബിയുടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുന്നു, എന്നിട്ട് ഈ രണ്ട് റിസൾട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യുകയാണ്. അപ്പം കോളേജ് എയുടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുകയാണ്. അപ്പം നമുക്കിതിലേക്ക് രണ്ട് കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഇവിടെ വെയ്റ്റും വേണം, അതുപോലെ തന്നെ എക്സ് വേരിയബിളും വേണം അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വെയ്റ്റ്, ഏതാണ് വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന ഏതാണ്? അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പാസ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പാസ് ആണ്. അപ്പിയർ ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ എന്താക്കി എടുക്കേണ്ടത്, വെയ്റ്റ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പാസ് ഞാൻ ഇങ്ങോട്ട് എഴുതാണ് 83, 90, 75, 63. അതുപോലെ തന്നെ അപ്പിയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വെയ്റ്റ് ആണ്, ദാറ്റ് ഈസ് 30, 50, 200, 120. ഓക്കെ, ദെൻ നമുക്ക് ഇക്വേഷനിലേക്ക് എന്താണ് വേണ്ടത്, സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ആണ്, സിഗ്മ ഡബ്ല്യു ആണ്. അപ്പോൾ സിഗ്മ ഡബ്ല്യു ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം അല്ലേ, സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടലാണല്ലോ. അത് കിട്ടുന്നത് നമുക്കിവിടെ 400 ആണ്, ഈ ഒരു കേസിൽ 400 ആണ്. ഇനി നമുക്ക് ഡബ്ല്യു എക്സ് കാണാം. ഓക്കെ, ഇപ്പോൾ ഡബ്ല്യു എക്സ് കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 83 × 30, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 2490 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 4500, ദെൻ നെക്സ്റ്റ് വരുന്നത് 15000 ആണ്, ദെൻ നെക്സ്റ്റ് വരുന്നത് 7560. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ടോട്ടൽ നമ്മൾ എടുക്കുന്നു, സിഗ്മ ഡബ്ല്യു എക്സ്, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 29,550. ഓക്കെ, അപ്പോൾ കോളേജ് എയുടെ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ കോളേജ് ബിയുടേതും നമ്മൾ കാണുന്നു. ഇപ്പോൾ കോളേജ് ബിയുടേത് കാണുന്ന സമയത്ത് നമ്മളിവിടെ എക്സ്, എക്സ് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് പാസ്സാണ്, ഡബ്ല്യു അപ്പിയർഡ് ആണ്. ഓക്കെ, അത് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് ഏതാണ്, 80, 79, 70, 69. ഓക്കെ, ദെൻ വെയ്റ്റ് വരുന്നത് 100, 120, 108. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിഗ്മ ഡബ്ല്യു കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് അത് നമുക്ക് കിട്ടുന്നത് 400 തന്നെയാണ് ഇവിടെ സിഗ്മ ഡബ്ല്യു വരുന്നത്. ഓക്കെ, 400. ദെൻ പിന്നെ നമുക്ക് വരുന്നത് സിഗ്മ ഡബ്ല്യു എക്സ് ആണ്, ഡബ്ല്യു എക്സ് ആണ് കാണേണ്ടത്. ഇപ്പോൾ ഡബ്ല്യു എക്സ് കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8000, ദെൻ 9480, ദെൻ 7000 ആൻഡ് 5520. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടായിരുന്നു സിഗ്മ ഡബ്ല്യു എക്സ്. അപ്പോൾ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 30000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസിലേക്ക് ആവശ്യമായ എല്ലാ കാര്യവും കിട്ടിയല്ലോ. ഇനി നമുക്ക് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണാം. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണുമ്പോൾ അത് നമുക്ക് കോളേജ് എയുടേത് കാണാം. കോളേജ് എയുടേത് കാണുന്ന സമയത്ത് എന്താണ്, എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു ആണ്. അപ്പോൾ അത് എത്ര കിട്ടുക, 29,550 / 400 എന്ന് കിട്ടും. സോ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 73.88 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് കോളേജ് ബി കാണാം. കോളേജ് ബി അത് എങ്ങനെ കാണും, എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എത്രയാണ്, 30000 / 400 ആണ്. സോ അത് നമുക്ക് കിട്ടുന്നത് 75 ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് കോളേജാണ് മികച്ചതെന്നായിട്ട് നിൽക്കുന്നത്, ഇതിൻ്റെ ശരാശരി എടുക്കുന്ന സമയത്ത് കോളേജ് ബി ഇതിൻ്റെ പെർഫോമൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, മെച്ചപ്പെട്ട് നിൽക്കുന്നത് അല്ലേ. കമ്പയർ ടു വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 2-1 point something വ്യത്യാസമേ കാണുന്നുള്ളൂ. എങ്കിലും മികച്ച കോളേജ് ഇവിടെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, കോളേജ് ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻസ് കണ്ടെത്തുന്നത്.